നമസ്കാരം. ഒടുവിൽ അയ്യപ്പനും വിശ്വാസവും ആചാരമെല്ലാം പിണറായിക്കൊപ്പമാണ്. ദൈവകോപം അയ്യപ്പൻ കോപിച്ചിരിക്കുന്നു, ഇനി ഇതിനേക്കാൾ വലിയ അത്യാപത്തി നാട്ടിന് വരാനില്ല എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചവർ ജനവിധി കണ്ടു കാണുമല്ലോ. ഇതാണ് പറയുന്നത്, ജനങ്ങളുടെ മനസ്സെന്താണെന്ന് കൃത്യമായി ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല. ചില അന്ധവിശ്വാസങ്ങളെ ഒപ്പം ഈ പരിഷ്കൃതമായ കാലഘട്ടത്തിൽ ജനങ്ങളെ കൃത്യമായ ദിശാബോധത്തോടെ മുന്നോട്ട് നയിക്കപ്പെടേണ്ടവർ ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പടർത്തി അവരെ വഴിതിരിച്ചു വിടുന്നതിനുള്ള പ്രതിഫലമായി വേണം ഈ വോട്ടെടുപ്പിനെ കാണാൻ, അല്ലെങ്കിൽ ജനവിധിയെ കാണാൻ. പിണറായി വിജയൻ ഈ നാടിന് ദോഷം വരുത്തിയ നേതാവാണ്, അയ്യപ്പ കോപമുള്ള ആളാണ്. അദ്ദേഹം നയിക്കുന്ന ഈ നാട്ടിൽ തുടരെ തുടരെ പ്രതിബന്ധങ്ങളും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളും അല്ലെങ്കിൽ കൊറോണ പോലുള്ള പാൻഡമിക് കടന്നു വന്നത് ഇദ്ദേഹത്തിന്റെ ദൈവത്തോടുള്ള അവഗണന കൊണ്ടാണ് എന്നാണ് ഇത്രയും കാലം പറഞ്ഞു പ്രചരിപ്പിച്ചത്. ഈ ജനവിധി കാണുമ്പോൾ ദൈവത്തിന് ആരെയാണ് താല്പര്യമെന്ന് ഇനിയൊന്ന് വിശ്വാസ സമൂഹം മറുപടി പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വഴി നടത്താൻ ശ്രമിച്ച നേതാക്കന്മാർ മറുപടി പറയേണ്ടതുണ്ട്. ദൈവങ്ങൾക്കെല്ലാം ആരെയാണോ ഇഷ്ടമെന്നത് സംബന്ധിച്ച് പിണറായി തെരഞ്ഞെടുപ്പ് ദിനം ഒരു വാചകം പറഞ്ഞിരുന്നു. അത് ദൈവത്തോടുള്ള മാപ്പ് പറച്ചിലാണ്, വിശ്വാസികളോടുള്ള മാപ്പ് പറച്ചിലാണെന്നാണ് നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ആ വാചകത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് അന്ന് ആ വിവാദത്തിന് തിരികൊളുത്തിയത്. അദ്ദേഹം പറഞ്ഞത്, ദൈവങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണോ ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവൃത്തി ചെയ്യുന്നത് അവിടങ്ങളിൽ അല്ലെങ്കിൽ അവരോടൊപ്പം ദൈവം ഉണ്ടാകുമെന്നൊരു വാചകം പറഞ്ഞത് അദ്ദേഹത്തിന് ദൈവസ്നേഹം ഉള്ളതുകൊണ്ടല്ല. അദ്ദേഹം പറഞ്ഞത് നല്ല പ്രവൃത്തി ആര് ചെയ്യുന്നു അവരോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ദൈവവും ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു വിവാദത്തിന് അന്ന് തിരികൊളുത്തിയ നേതാക്കന്മാർ തിരിച്ചറിയേണ്ടതും, നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കേരളം പോലൊരു നാട്ടിൽ, വിദ്യാസമ്പന്നരായ നാട്ടിൽ, ചിന്താശേഷിയുള്ള നാട്ടിൽ, അല്ലെങ്കിൽ തിരിച്ചറിവുള്ള ബുദ്ധികളുള്ള നാട്ടിൽ നിങ്ങൾ പറയുന്ന ഈ പൊള്ളത്തരങ്ങൾ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല പൊതുസമൂഹം. പൊതുസമൂഹത്തിന് ഇന്ന് കൃത്യമായ കാര്യങ്ങൾ അറിയാം. ഈ പറയുന്ന പരിഷ്കൃതമായ ചിന്തകളോ അല്ലെങ്കിൽ പരിഷ്കൃതമായ രീതികളോ അവരിലേക്ക് അടിച്ചേൽപ്പിച്ച് അവരെ ആ രീതിയിലേക്ക് നടത്തിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢന്മാരാണെന്ന് പറയേണ്ടി വരികയാണ്. ഇത് പറയുന്നതിന് പകരം ഈ നാട്ടിലെ ജനാധിപത്യ മഹോത്സവത്തിൽ അതിൽ ജനത്തിന്റെ മാൻഡേറ്റ് ആയിട്ടുള്ള ജനവിധിയിലൂടെ അവർ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളഞ്ഞ വഴിയിൽ നിങ്ങൾക്ക് അധികാരം പിടിക്കാമെന്ന് കരുതിയെങ്കിൽ തെറ്റി. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ജനങ്ങൾക്ക് ഗുണകരമായിരിക്കണം. അത് അവർ അനുഭവിച്ചതിന് ശേഷം അവർ പറയണം, ഈ ജനനേതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോഴാണ് അവർക്കൊരു തോന്നൽ ഉള്ളിൽ ഉണ്ടാകുന്നത്. അല്ലാതെ ഈ പറയുന്ന ഗിമ്മിക്സ് കാണിച്ചുകൊണ്ടോ ശബരിമല കരട് ബില്ലുണ്ടാക്കിയതുകൊണ്ടോ 6000 രൂപ ന്യായ പദ്ധതി കൊടുക്കാമെന്നൊക്കെ വെറും മോഹന വാഗ്ദാനങ്ങളല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ജനം ആഗ്രഹിക്കുന്നത്. ജനവിധി ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ അടിയാണെന്ന് പറയാതിരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിഞ്ഞ ദിവസം വരെ സർവേ ഫലങ്ങളെ നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്നു. സർവേ ഫലങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ ഇല്ലാത്തതാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ഇപ്പോഴോ പറഞ്ഞതിന് മുകളിൽ പോയി നിൽക്കുകയാണ്. ഇന്ത്യ ടുഡേ സർവേയുടെ പ്രവചനപ്രകാരം 101 മുതൽ 104 സീറ്റ് വരെ കിട്ടുമെന്നാണ്. ഒരുപക്ഷെ അതിലെത്തിപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടാനില്ല. പിണറായിയുടെ മാജിക് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ജനനേതാവ് ഒരു ദുരന്ത കാലഘട്ടങ്ങളിൽ ജനങ്ങളെ എങ്ങനെ നയിക്കണമെന്നതിന്റെ തിരിച്ചറിവാണ് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയിൽ ജനങ്ങൾ ആകർഷകരായത്. അല്ലാതെ ഇതൊന്നും ഇവന്റ് മാനേജ്മെന്റോ ഗിമ്മിക്സോ അല്ലെങ്കിൽ വാചാടോപങ്ങളൊന്നുമല്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ തയ്യാറായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ചില്ലെങ്കിൽ കുറ്റമാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ മൗനം പാലിച്ചാൽ കുറ്റമാണ്. ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങളും ചില പ്രതിപക്ഷങ്ങളും എത്ര ഒത്തു കളിച്ചാലും ഒരു വ്യക്തിത്വത്തിന്റെ പ്രഭാവം എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും മറയ്ക്കാൻ കഴിയില്ല. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് ഏത് തരത്തിലായിരുന്നാലും അതിൽ ആകർഷകരാകുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പിണറായി ഈ നാട്ടിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തോ അതിന് ബദലായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഗുണകരമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ ജനങ്ങൾക്കിടയിലിറങ്ങി പറയണമായിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ടെലിവിഷൻ മീഡിയകളാണ്. ഇവിടെ സാധാരണക്കാരന്റെ ജീവിതം നടക്കുന്നത് ടെലിവിഷൻ മീഡിയ നോക്കിയിട്ടല്ല. എന്താണ് സ്വർണ്ണക്കടത്ത് കേസിൽ നടന്നതെന്ന് അറിയാനല്ല സാധാരണക്കാരൻ ആഗ്രഹിച്ചിരുന്നത്. പട്ടിണിയുടെ കാലഘട്ടമായിരുന്നു കടന്നുപോയത്. ലോക്ക്ഡൌൺ പോലുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയപ്പോൾ സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം വരുമാനം മുടങ്ങി, അന്നം മുടങ്ങി. ഈ സമയത്ത് അവരെ പിടിച്ചു നിർത്തിയ ഗവൺമെന്റിന്റെ ഇടപെടൽ അവരെ വല്ലാതെ സ്വാധീനിച്ചു കാണും. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ എന്താണ് പുതുമയോടുകൂടി ചെയ്യാനുള്ളത് എന്നാണ് പറയേണ്ടിയിരുന്നത്.
അല്ലാതെ 6000 രൂപ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിൽ നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത് നടപ്പാക്കിയോ എന്ന് സാമാന്യമായി അവർ സംശയിച്ചാൽ എന്ത് ഉത്തരമാണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കാലഹരണപ്പെട്ട ആശയങ്ങളും നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളും പറഞ്ഞു ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഈ അനുഭവിക്കേണ്ടി വന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഈ നാട്ടിൽ വരാൻ പോകുന്ന അടുത്ത തിരഞ്ഞെടുപ്പ് ഫലം എന്താണ് എന്നുള്ള കാര്യം അവിടെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല നിങ്ങൾ അപ്പോഴും വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും മറപിടിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു ആനുകൂല്യം അതേപടി മുതലാക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കി അപ്പോൾ ജനം പൊട്ടന്മാരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവേ പറയുന്ന ഒരു രീതിയുണ്ട് ജനം കഴുതയാണ് ആ ചിന്താഗതിയിലാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ ഇന്നത്തെ കാലഘട്ടം പോയി കഴിഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതാണ് ഡിജിറ്റൽ ലോകം അവനെ കാര്യം പറയാനും അവനെ കാര്യം അറിയാനും ഈ പറയുന്ന ഏകപക്ഷീയമായ സംവിധാനമല്ല ഇന്നുള്ളത് ഇന്ന് തുറന്ന സംവിധാനം അവന്റെ മുന്നിലുണ്ട് അവൻ അറിയേണ്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും ഒപ്പം എന്തൊക്കെയാണ് അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നു എന്ന കാര്യത്തിന്റെ വസ്തുത അറിയാൻ പോലും സാധ്യതയുള്ള ഈ ലോകത്ത് നിങ്ങൾ പണ്ടത്തെ കാലത്ത് മനോരമയും മാതൃഭൂമിയും കൂട്ടുപിടിച്ച് ഏകപക്ഷീയമായി കൊടുത്ത വാർത്തകൾ അവർ അതേപടി വിശ്വസിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു അതൊക്കെ അവസാനിച്ചു കഴിഞ്ഞു എന്ന് ഈ നേതാക്കന്മാർ മനസ്സിലാക്കുക ഇന്നത്തെ പുതുലോകം അവസരങ്ങളുടെയും ഒപ്പം ഓരോ വ്യക്തിക്കും അവന്റെ സാധ്യതകളെ മനസ്സിലാക്കാൻ പറ്റുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം കാലഹരണപ്പെട്ടതാണെന്ന് കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാരും മനസ്സിലാക്കണം നിങ്ങൾക്ക് ശബരിമലയിൽ സ്ത്രീ കയറുന്നതാണ് ഇപ്പോഴും നിങ്ങളുടെ പ്രശ്നം അല്ലാതെ ഈ നാട്ടിൽ ലിംഗസമത്വത്തിന്റെ കാലഘട്ടം പറയേണ്ട ഒരു സന്ദർഭത്തിൽ മനുഷ്യന്റെ ഭൗതിക ജീവിത സാഹചര്യങ്ങളെല്ലാം മാറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും അപരിഷ്കൃതമായ രീതിയിലേക്ക് ഒരു നാടിനെ നയിക്കാൻ ശ്രമിക്കുകയാണ് അവിടെയാണ് നിങ്ങളുടെ പരാജയമെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നിട്ട് ഈ സംവിധാനത്തെ ഒന്നാകെ നിങ്ങൾ പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്ന സന്ദർഭം കൂടിയാണ് പോരാത്തതിന് ബിജെപിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നയങ്ങളോട് എതിരഭിപ്രായമുള്ളവരെ നിങ്ങൾ തള്ളിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്നേ ഈ സംവിധാനത്തെ കെട്ടിപ്പടുക്കൂ പുതിയ ആശയങ്ങൾ ജനങ്ങളോട് പറയൂ അതിനെ ജനം ഏറ്റെടുത്താൽ മാത്രമേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഇനിയൊരു പുനരുജ്ജീവനമുണ്ടോ എന്നുള്ള കാര്യം ഈ പറയുന്ന നേതാക്കന്മാർ ഈ സന്ദർഭത്തിലെങ്കിലും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നന്ന് എന്ന് പറയേണ്ടി വരികയാണ്.